എബ്രായർക്കുള്ള ലേഖനം 2 പത്ത് മുതൽ 18 വരെയുള്ള വചനങ്ങൾ. ആർക്കു വേണ്ടിയും ആരു മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവളുടെ സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും. സഹാമതിയെ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം അർപ്പിക്കും. എന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്ന് അവൻ പറയുന്നു. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാവുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാസിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രഹാമിൻ്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരനോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരിരക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരിരക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മത്തായി എഴുതിയ സുവിശേഷം 24:3-14 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിരുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദൂഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗമിതമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.